വാഗമൺ പൈൻകാടിന് സമീപത്തെ വഴിയോര കച്ചവട സ്ഥാപനത്തിലും മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 48,000 രൂപയും 2,50,000 രൂപയുടെ സാധന സാമഗ്രികളും മോഷണം പോയതായി പരാതി. കട ഉടമ ഗിരിജ രാജേഷിന്റെ പരാതിയിൽ വാഗമൺ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. വേനൽ അവധിക്കാലത്ത് സഞ്ചാരികളുടെ വരവ് കൂടിയതിനാൽ കടയിൽ കൂടുതൽ സാധനങ്ങൾ കരുതിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7 മണിയോടെ കട അടച്ചുപോയ ഉടമ ഞായറാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് വാതിൽ തുറന്ന നിലയിലും പൂട്ട അറുത്ത നിലയിലും കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണമായ 48,000 രൂപയും മറ്റു സാധനങ്ങളും മോഷണം പോയതായി അറിഞ്ഞത്. എടുത്തോണ്ട് വന്ന സാധനവും മൊത്തം എടുത്തോണ്ട് അത് തെരഞ്ഞു പിടിച്ചെടുത്തേക്കുന്നു. ബാഗ്, ചോക്ലേറ്റ്, കോട, എല്ലാ സാധനവും കുറച്ച് പഴയ പാവകൾ ഒഴിച്ചിട്ട് ബാക്കി മൊത്തം ഞാന് മറന്നറിയാതെ പേഴ്സ് മറന്നു വെച്ചിട്ടുണ്ട്. അതിലൊരു 48,000 രൂപ കിട്ടുന്ന കടം കൊടുക്കണം, അത് എടുത്തോണ്ട് തുടർന്ന് വാഗമൺ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. കച്ചവടം പ്രതീക്ഷിച്ച വായ്പയും മറ്റും എടുത്താണ് കടയിൽ സാധനങ്ങൾ വാങ്ങിവെച്ചത്. മോഷണം നടന്നതോടെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇവർ. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.